Hello friends, ellavarkum njangalude oru pudhiya video ilekku swagatham. Innathe video il nammal parayunnathu hydrangea kurichana. Hydrangea namukku ellavarkum ariyam pratheekichu oru mugavarunnum aavashyamillatha oru chediyana. Valare pandu mudale mikkavarum ellavarude veettilum kanduvirunna oru chediyana. ഇതില് ഇത്രമാത്രം വിവരിക്കാൻ മാത്രം എന്താണ് ഉള്ളത് എന്ന് നമുക്ക് തോന്നിയേക്കാം. കാരണം നമ്മുടെ പരിചിതമായ ഒരു ചെടിയാണ്. ഇത്രമാത്രം എന്താണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും വിവരിക്കാനൊക്കെ ഉള്ളത് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ കെയർ പ്രൊപ്പഗേഷൻ മുതലായവയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലുപരി ഇതിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ആവുന്നു എന്നുള്ളതും എങ്ങനെ ചേഞ്ച് ആക്കാമെന്നും ഈ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റാണ് ഹൈഡ്രാജിക വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പൂക്കളുണ്ടാവും, പിന്നീട് അതിനകത്ത് പൂക്കളുണ്ടാവില്ല. ഇതാണ് ഹൈഡ്രാഞ്ചിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് വിശദമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം മുൻപ് പറഞ്ഞതുപോലെ പ്രൊപ്പഗേഷനെ കുറിച്ചും മറ്റും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം ഹൈഡ്രാഞ്ചിക അത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോഴും മിക്കവാറും അത് നീല കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കളറ് നീല തൊട്ട് ഒരറ്റത്ത് തുടങ്ങുകയാണെങ്കിൽ നീല തൊട്ട് പിന്നീട് കളർ മാറി 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 അത് പിങ്ക് കളർ വരെ ഈ ഹൈഡ്രാഞ്ചിക കളർ മാറുന്നുണ്ട്. ഈ കളർ മാറുന്നതിന് എല്ലാവർക്കും കാരണം അറിയാം. അതിൻ്റെ മണ്ണിലുള്ള ആ പ്രത്യേക ഘടന കൊണ്ടാണ് അതിൻ്റെ നിറം മാറുന്നത്. ഉദാഹരണത്തിന് അതിൻ്റെ സോയിൽ അസിഡിക് സോയിലാണ്, അതേപോലെ തന്നെ ആൽക്കലൈൻ സോയിലാണെന്ന് എല്ലാവരും പറയാം. ഇതെന്താണ് എന്നുള്ളത് വിശദമായിട്ടോ അല്ലെങ്കിൽ കാര്യമായിട്ടോ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മണ്ണിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന മണ്ണിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഇതിൻ്റെ വർണ്ണങ്ങൾ മാറുന്നതിനെ കുറിച്ച് പറയുന്നൊരു അർത്ഥമുള്ളൂ. മണ്ണ് എന്ന് പറഞ്ഞത് നമുക്ക് ഒന്നുകിൽ അസിഡിക് ആയിരിക്കും, അതായത് അമ്ല ഗുണമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ക്ഷാരഗുണമുള്ളത് ആൽക്കലൈൻ ആയിരിക്കാം. അപ്പോൾ ഒന്നുകിൽ അസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ളൊരു ഭാഗമുണ്ട്, അസിഡിക്കുമല്ല ആൽക്കലൈനുമല്ല. ആ ഭാഗത്തിന് നമ്മൾ പറയുന്നത് ന്യൂട്രൽ എന്നാണ് പറയുന്നത്. അസിഡിക്കായ മണ്ണ്, ന്യൂട്രലായ മണ്ണ്, ആൽക്കലൈൻ മണ്ണ്. ഇപ്പം നമ്മൾ എല്ലാവരും ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ വീട്ടിലെ മണ്ണ് ഏത് തരമാണ് നമ്മൾ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അസിഡിക് ആയിരിക്കാം അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിരിക്കാം. നമ്മൾ അതിനനുസരിച്ചുള്ള വളപ്രയോഗം നടത്താറുണ്ടോ? അതുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മണ്ണിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഈ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ അല്ലെങ്കിൽ മണ്ണിൻ്റെ സ്വഭാവം എങ്ങനെയാണ് നടക്കുന്നതിന് പ്രത്യേകമായ ചെറിയ ചെറിയ ഉപകരണങ്ങളുണ്ട്. അതേക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഉപകരണം ഉപയോഗിച്ചാൽ നമുക്ക് ഇതിന് എത്രമാത്രം അസിഡിക്കാണ് അല്ലെങ്കിൽ അത് ആൽക്കലൈൻ ആണെന്ന് നമുക്കത് അറിയാൻ പറ്റും. അതിൻ്റെ അളവുകോല് 1 മുതൽ 14 വരെയാണ് അതിൻ്റെ അളവുകോല്. അപ്പോൾ നമ്മൾ pH മീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ അളക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 1 കാണിക്കുന്നതെങ്കിൽ അത് അസിഡിക്കാണ്. അസിഡിക്ക് തൊട്ട് 1, 2, 3 അങ്ങനെ 14 വരെ പോകുന്നു. 1 മുതൽ 6 വരെയുള്ള നമ്പറുകളാണ് ആ മെഷീൻ അല്ലെങ്കിൽ ആ യന്ത്രം കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മണ്ണ് അസിഡിക്കാണ്, അതായത് അമ്ല ഗുണം ഉള്ളതാണ്. 7 മുതൽ 14 വരെ അത് ക്ഷാരഗുണമുള്ളതാണ്, അതായത് ആൽക്കലൈൻ ആണ്. അപ്പോൾ 6നും 7നും ഇടയിലാണ് ന്യൂട്രൽ, അതായത് ക്ഷാരഗുണവുമില്ല അതേപോലെ തന്നെ അമ്ല ഗുണവുമില്ല. അതുകൊണ്ട് തന്നെ ഈ pH ലെവൽ വളരെ താഴ്ന്നതും, അതായത് 1, 2, 3 മുതലായവ, വളരെ ഉയരുന്നതും, അതായത് 12, 13, 14 എല്ലാം ആകുന്നതും ചെടികൾക്ക് ഒട്ടും ഗുണകരമല്ല. ഏറ്റവും അനുയോജ്യമായ ലെവല് 6നും 7നും ഇടയിലാണ്. ഇനി നമ്മൾ ഹൈഡ്രാഞ്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീല നിറമാണ് ആ പൂവിന് കാണുന്നതെങ്കിൽ അതിനകത്തുള്ള മണ്ണ് അല്ലെങ്കിൽ ആ ചെടി വളരുന്ന മണ്ണ് അസിഡിക്കായിരിക്കും. 1 മുതൽ 6 വരെയുള്ള നമ്പറിനകത്തായിരിക്കും ആ മണ്ണിൻ്റെ സ്വഭാവത്തിൻ്റെ ഘടന അല്ലാന്നുണ്ടെങ്കിൽ സ്വഭാവം കാണിക്കുന്നത്. ഇനി അഥവാ നിങ്ങളുടെ പൂക്കൾ അല്ലെങ്കിൽ ഹൈഡ്രാഞ്ചിക പൂക്കൾ കാണിക്കുന്ന നിറം പിങ്ക് ആണെങ്കിൽ അപ്പം മണ്ണിൻ്റെ ഘടന എന്തായിരിക്കും? ആൽക്കലൈൻ ആയിരിക്കും. അതായത് 7 മുതൽ 7നും 14നും ഇടയ്ക്കായിരിക്കും അതിൻ്റെ pH ലെവൽ കാണിക്കുക. ഈ pH എന്ന വാക്കിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയുമായിരിക്കും. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ പവർ ഓഫ് ഹൈഡ്രജൻ എന്നും പറയും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? നമ്മൾ ആസിഡ് ആയിട്ടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നീല നിറമായിരിക്കും. ആ മണ്ണിനെ നമ്മൾ ആൽക്കലൈൻ ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? പൂവിൻ്റെ കളറ് പിങ്കായി മാറും.
അതേപോലത്തെ പിങ്ക് ആയിട്ടുള്ള പൂവാണെങ്കിൽ ബ്ലൂ ആക്കി മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ നീലയാക്കി മാറ്റണമെങ്കിൽ എന്ത് വേണം, മണ്ണിനെ ആസിഡാക്കി മാറ്റണം അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ള മണ്ണാക്കി മാറ്റണം. അങ്ങനെയാണ് ഈ മണ്ണിൻ്റെ സ്വഭാവത്തെ മാറ്റിക്കൊണ്ടാണ് ഈ പൂവിൻ്റെ വർണ്ണ വ്യത്യാസം സംഭവിക്കുന്നത്. ഈ ആസിഡ് മണ്ണിനെ ആൽക്കലൈൻ ആക്കാനും ആൽക്കലൈൻ മണ്ണിനെ ആസിഡ് ആക്കാനും ഒരുപാട് വളങ്ങളും അതേപോലെ തന്നെ കെമിക്കൽസും നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആസിഡായ മണ്ണിനെ നമുക്കത് ആൽക്കലൈൻ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഈ കുമ്മായം, അതായത് ലൈമ്, അത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ആൽക്കലൈൻ മണ്ണിനെ ആസിഡാക്കി മാറ്റണമെങ്കിൽ ആസിഡിൻ്റെ ഘടകമുള്ള വിനെഗർ, വളരെ നേർപ്പിച്ച വിനെഗർ മണ്ണിലൊഴിച്ചാൽ ആസിഡായി മാറുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ അതിൻ്റെ തൊലി മണ്ണിലിട്ട് കൊടുത്താലും ഈ മണ്ണ് ആസിഡിക്കായി മാറുന്നതാണ്. ഇങ്ങനെ മണ്ണിൻ്റെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് പൂവിൻ്റെ വർണ്ണം അല്ലെങ്കിൽ കളറ് മാറുന്നതല്ല. കാരണം ഇത് മാറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്ന രാസവസ്തു അല്ലെങ്കിൽ ആ വളം മണ്ണിൽ പിടിച്ച് ആ ചെടി ആഗിരണം ചെയ്ത് പുതുതായി വരുന്ന പൂക്കളിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് പുതിയ പൂവ് വരുമ്പോൾ മാത്രമേ ആ പൂവിൻ്റെ വർണ്ണം മാറുന്നതായി നിങ്ങൾ കാണാൻ പറ്റൂ. അപ്പോൾ ഇത്രയും ഒരു ലോങ് പ്രോസസ്സിന് ഏകദേശം 1.5 വർഷം മുതൽ 2 വർഷം വരെ എടുത്തേക്കാം. ഇങ്ങനെ മണ്ണിൻ്റെ സ്വഭാവം മാറ്റുന്നതിന് നിങ്ങൾക്ക് വ്യക്തമായ അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാവൂ. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മണ്ണ് പരിശോധിക്കണം, ഏത് തരത്തിലുള്ള മണ്ണാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ ഇതിനകത്തുണ്ട്, വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്രയും വ്യക്തമായിട്ട് അറിയുമെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ പുറപ്പെട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ചെടിയെ അതിന് അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. ഏത് പൂവാണോ വരുന്നത് ആ പൂവിൽ നമ്മൾ അതിന് സൗന്ദര്യം കണ്ടെത്താനും ആസ്വദിക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ്, അതായത് നമുക്കൊരു അറിവിലേക്ക് വേണ്ടി മാത്രം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇന്ന കാരണം കൊണ്ടാണ് ഈ പൂവിൻ്റെ വർണ്ണം മാറുന്നതെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അത് നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമുക്കതിന് സൂര്യപ്രകാശം നോക്കാം. നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിൽ പോലും നേരിട്ടുള്ളൊരു സൺലൈറ്റ് ആ ചെടിക്ക് ആവശ്യമില്ല. കാരണം നേരിട്ടുള്ള സൺലൈറ്റ് അതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാനും പൂക്കളുണ്ടെങ്കിൽ അവയും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ഈ ചെടി പൂക്കളുടെ വർണ്ണം വേണ്ട രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇത് നട്ടുപിടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇത് നമുക്ക് മണ്ണിലും നട്ടുപിടിപ്പിക്കാം, അതേപോലെ ചട്ടിയിലും നട്ടുപിടിപ്പിക്കാം. പക്ഷേ ഇൻഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയേയല്ല. അടുത്തതായിട്ട് അതിൻ്റെ വാട്ടറിങ് നോക്കാം. ജലാംശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നമുക്ക് നനവുണ്ടെങ്കിൽ, മണ്ണിന് നനവുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ എല്ലാ ദിവസങ്ങളും ഈ ചെടി നനച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ വളപ്രയോഗം നമുക്ക് ഏറ്റവും നല്ലത് ചാണകപ്പൊടി തന്നെയാണ്. പിന്നീട് നമുക്കത് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലുപൊടി അടങ്ങിയ ഏതെങ്കിലും വളങ്ങളുണ്ടെങ്കിൽ അത് മുറ്റു കൊടുക്കാവുന്നതാണ്. കാരണം പൂവിടേണ്ടത് ആവശ്യമാണല്ലോ. ഇനി നമുക്ക് പ്രൊപ്പഗേഷനും അതേപോലെ പൂക്കൾ നന്നായിട്ടുണ്ടാവാനും എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രൊപ്പഗേഷൻ മെത്തേഡ് കമ്പ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. മൂത്ത കമ്പെടുത്ത് നമ്മൾ സാധാരണ പോട്ടിംഗ് സോയിലിൽ നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് പൂക്കളുണ്ടാവാൻ ചെയ്യേണ്ടത്, നിങ്ങളുടെ പൂക്കാത്ത ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഹാർഡ് പ്രൂണിംഗ് ആവശ്യമാണ്. ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പ് ഏറ്റവും ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. 1-2 നാമ്പുകൾ വരത്തക്ക രീതിയിലുള്ള ഒരു സ്പേസ് നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ധൈര്യമായിട്ട് കട്ട് ചെയ്യുക. ചെടി മുഴുവനായി കട്ട് ചെയ്യുന്നതുകൊണ്ടൊന്നും പേടിക്കാനില്ല. നന്നായിട്ട് അതിന് പുതിയ പുതിയ നാമ്പുകൾ മുളച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഹാർഡ് പ്രൂണിംഗ് ചെയ്യുന്നതോട് കൂടി തന്നെ ഈ ചെടി ഇപ്പോൾ വെച്ചിരിക്കുന്ന ചട്ടിയിൽ നിന്ന് അതിനേക്കാളും സ്വല്പം ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റുന്നത് നന്നായിരിക്കും. കാരണം ധാരാളം വേരുകൾ ഈ ചെടിക്ക് വന്നിരിക്കാം. അത് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണെങ്കിൽ പുതിയ മണ്ണ് തന്നെ ചേർക്കുക. അത്യാവശ്യം ആ വേരിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കാവുന്ന മണ്ണ് മാത്രം നിലനിർത്തിക്കൊണ്ട് പുതിയ ചട്ടിയിൽ പുതിയ മണ്ണ് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ ചട്ടിയിലെ പുതിയ മണ്ണും അതേപോലെ തന്നെ ഈ നമ്മുടെ പഴയ ചട്ടിയിലെ നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്തിട്ടുള്ള ആ കമ്പ് അല്ലെങ്കിൽ ആ ചെടിയുടെ മൂടും അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന പുതിയ നാമ്പുകൾ, തീർച്ചയായിട്ടും അതിന് 8-10 നാമ്പുകൾ വന്നേക്കാം. തീർച്ചയായിട്ടും അതിൽ പകുതി നാമ്പുകളിൽ നിന്നെങ്കിലും പുതിയ പുതിയ മുട്ടുകൾ ഉണ്ടാവും. ഒരേ ചട്ടി സ്ഥിരമായി ഇരിക്കുന്നത് കൊണ്ടാണ് മിക്കവാറും ഈ ചെടികൾ പൂക്കാതിരിക്കാനുള്ള കാരണം. കാരണം പുതിയ നാമ്പിൽ നിന്ന് മാത്രമേ അതിന് പൂക്കൾ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ.
അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, എങ്ങനെയാണ് കളർ മാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കളർ മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെ എന്തെല്ലാം ചെയ്താൽ കളർ മാറ്റാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ചെടിക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, ഹാർഡ് പ്രൂണിങ്, രണ്ട്, നിർബന്ധമായിട്ടും ചട്ടി വലിയ ചട്ടിയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ചട്ടിയിലേക്ക് മാറ്റുകയാണെങ്കിൽ തന്നെ പുതിയ മണ്ണും നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈഡ്രാഞ്ചിയ നമ്മൾ പൂക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഒരിക്കലും വരില്ല. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ വരുന്നതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.